ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. നമ്മുടെ സമൂഹത്തിൽ വളരെ നോർമൽ ആക്കപ്പെട്ട എന്നാൽ അത്ര നോർമൽ അല്ലാത്ത ചില കാര്യങ്ങളെ വ്യക്തതയോടെ സബ്റ്റിലായി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു. ഉപദേശങ്ങളൊന്നും തരാതെ, നാടകീയത ഒന്നുമില്ലാതെ അവയൊക്കെ എത്രമാത്രം സമൂഹത്തിൽ ഇഴകിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തരാൻ ചിത്രത്തിന് കഴിഞ്ഞു. ഒരു അധിക ഡയലോഗിൻ്റെ പോലും ആവശ്യം വന്നില്ല. നമ്മുടെ വീടുകളിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന ചില അനീതികളെ നമ്മുടെ കണ്ണിൽപ്പെടുത്താൻ ഈ ഒന്നര മണിക്കൂർ സിനിമയ്ക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. ഈ സിനിമ കണ്ടപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് 1982 പുറത്തിറങ്ങിയ അടൂർ ഗോപാലകൃഷ്ണൻ എഴുതി സംവിധാനം ചെയ്ത എലിപ്പത്തായം എന്ന ചിത്രമാണ്. ഫ്യൂഡൽ അധികാരങ്ങളൊക്കെ കൈവിട്ടുപോയ ഉണ്ണി എന്ന റിട്ടയർഡ് ജന്മിയും അയാളുടെ സഹോദരിമാരുമാണ് ചിത്രത്തിലുള്ളത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ അച്ഛൻ കഥാപാത്രത്തെ പോലെ തന്നെയാണ് ഇതിലെ ഉണ്ണി. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലെങ്കിലും വീട്ടിലെ ഒരു പണിയും ചെയ്യാതെ മുഴുവൻ കാര്യങ്ങളിലും വീട്ടിലെ പെണ്ണുങ്ങളെ ആശ്രയിച്ചാണ് ഉണ്ണി കഴിയുന്നത്. 40 വർഷം മുൻപിറങ്ങിയ ഈ സിനിമയിലെ ആശയങ്ങൾ ഇന്നും എത്ര പ്രസക്തമാണെന്ന് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ തെളിയിക്കുന്നു. എലിപ്പത്തായത്തിൻ്റെ പുതിയ മുഖമാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയാം. എലിപ്പത്തായത്തിലെ ചില കഥാസന്ദർഭങ്ങൾ നോക്കാം. ഉണ്ണി ഇരിക്കുന്നിടത്ത് ചായ കൊണ്ടു കൊടുക്കുന്ന രാജമ്മ. ഇനിയും താമസിച്ച രാജമ്മേ. ഉണ്ണി പുറത്തു പോകാൻ നേരം ചെരുപ്പ് കൊണ്ടുകൊടുക്കുന്നു. കുട എടുക്കാൻ മറന്നുപോയി. സാരമില്ല രാജമോ, ആ കുട ഇങ്ങ എടുത്തേ. വെറുതെ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പശു സ്വന്തം പറമ്പിൽ തെങ്ങിൻ തൈ തിന്നുന്നു. എന്തായിരിക്കാം ഉണ്ണി ചെയ്തിട്ടുണ്ടാവുക? രാജമേ, രാജമോ, പശു. രാജമ്മയ്ക്ക് വരുന്ന കല്യാണങ്ങൾ ഉണ്ണിക്ക് താല്പര്യമില്ല. രാജമ്മ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലല്ലേ വീട്ടിലെ കാര്യങ്ങൾ നടക്കുള്ളൂ. വേണ്ട, കൂടുതലൊന്നും പറയണ്ട. ഈശ്വര, നല്ലൊരു കാര്യത്തിന് വന്നിട്ട് അത് ഇങ്ങനെ ആയല്ലോ. എത്ര ആലോചനകൾ ഞാൻ കൊണ്ടുവന്നതാ. രാജമ്മയുടെ സങ്കടം കാണാൻ ആരുമില്ല. ചേച്ചിയുടെ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ഞാൻ പറയട്ടെ? ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഞാനതങ്ങ് മറന്നു. പറ. ഉണ്ണിക്ക് കുളിക്കാൻ വേണ്ടി രാത്രി വെള്ളം ചൂടാക്കുന്നു. രാജമ്മയ്ക്ക് അടുക്കളയിൽ ഒരിക്കലും തീരാത്ത പണി. രാജമ്മ കുഞ്ഞു, എന്താ മീനാക്ഷി? അല്ല, ഞാൻ വിചാരിക്കായിരുന്നു രാജമ്മ കുഞ്ഞിന് ജോലി ഒഴിഞ്ഞ് ഒരു നേരമില്ല. ഒരിക്കൽ വീട്ടിൽ കള്ളൻ കയറുന്നു. നിങ്ങൾക്ക് ചുമ്മാ തോന്നിയതായിരിക്കും. വേണ്ട, വീടുന്നു. പിന്നെ തേങ്ങ അത് വല്ല പെരിച്ചാനിയും വെള്ളയ്ക്കാ തട്ടിയിടുന്നതായിരിക്കും. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങി. രാജമ്മയ്ക്ക് വയ്യാതെയാകുന്നു. അപ്പോഴും അത് ഉണ്ണിയെ ബാധിക്കുന്നില്ല. ഉണ്ണിക്ക് സ്വന്തം കാര്യങ്ങൾ നടന്നാൽ മതി. പനിയില്ലല്ലോ. ഉണ്ണിയുടെ ഒരു മൂത്ത ചേച്ചി വീട്ടിൽ വന്നു നിൽക്കുന്നു. രാജമ്മോ, രാജമ്മ ഇല്ലയോ അവിടെ? രാജമ്മ എന്തിയേ? അവക്ക് വൈറ്റുവേനായിട്ട് കിടക്കുവാ. വെള്ളം തിളപ്പിച്ചോ. നിനക്ക് ഒരു ദിവസത്തേക്ക് കുളത്തിൽ പോയി കുളിച്ചാലെന്താ? എനിക്ക് പനി പിടിക്കണം അല്ലയോ?
നിങ്ങൾക്ക് ചേരാനൊന്നുമില്ലല്ലോ. ശേഷം രാജമ്മയ്ക്ക് അസുഖം കൂടി സമയത്ത് ചികിത്സ ലഭിക്കാതെ മരിക്കുന്നു. ഉണ്ണി ആ വീട്ടിൽ ഒറ്റയ്ക്കാകുന്നു. അങ്ങനെ പരസഹായമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത ഉണ്ണി എലിപ്പത്തായത്തിലെ ഒരു എലിയെ പോലെ ആകുന്നു. രാജമ്മയുടെയും ഉണ്ണിയുടെയുമൊക്കെ ഒരുപാട് വകഭേദങ്ങൾ ഇന്നും സമൂഹത്തിൽ കാണാം. അവരാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ പേരില്ലാത്ത കഥാപാത്രങ്ങൾ. പ്രത്യക്ഷത്തിൽ രാജമ്മയും നിംഷയുടെ കഥാപാത്രവുമൊക്കെയാണ് എലിപ്പത്തായത്തിൽ അകപ്പെട്ടതെന്ന് തോന്നുമെങ്കിലും പരസഹായം കൂടാതെ ഒരു ദിവസം പോലും കഴിയാനറിയാത്ത ഉണ്ണിയെയും സുരാജിൻ്റെ കഥാപാത്രത്തെയും പോലെ ഉള്ളവരാണ് അതിൽപ്പെട്ട് കിടക്കുന്നത്. എലിപ്പത്തായത്തിൽ കഴിയുന്നവർ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് പുറത്തു വരാത്തത്? അവരുടെ പ്രിവിലേജസ് മൂലമാണോ? അതോ തൊട്ടാൽ പൊട്ടുന്ന ആണത്തം മൂലമോ? അതോ സ്വയം ഒരു എലിപ്പത്തായത്തിലാണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ടോ?